നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ബാഹുബലി 2 റിലീസിനായി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ കർണാടകയിൽ മാത്രം ചിത്രത്തിനോട് വലിയ താല്പര്യമില്ല. ചിത്രം കർണാടകയിൽ റിലീസാകുമെന്നും തോന്നുന്നില്ല. കാരണം രസകരമാണ്. എന്താണെന്നല്ലേ, ഒരു നദീജല തർക്കമാണ് കാര്യങ്ങൾ ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. സംശയം വേണ്ട, കർണാടകയിലെ നദീജല തർക്കം എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്ന കാവേരി നദീജല പ്രശ്നം തന്നെയാണ് ഇവിടെയും വില്ലൻ. ഈ തർക്കം പല പല രീതിയിൽ കർണാടകയിലെ ജനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. കാവേരി നദീജല തർക്കവും ബാഹുബലിയും തമ്മിൽ എന്താണ് ബന്ധം? ബാഹുബലിയുമായല്ല, കട്ടപ്പയുമായാണ്. അതായത് കട്ടപ്പയായി അഭിനയിക്കുന്ന സത്യരാജുമായാണ് കർണാടകയിലെ ജനങ്ങൾക്ക് പ്രശ്നം. സത്യരാജ് തമിഴനായതിൽ മാത്രമല്ല പ്രശ്നം. കർണാടക നദീജല വിഷയത്തിൽ സത്യരാജ് തമിഴ്നാടിന് അനുകൂലമായി സംസാരിച്ചത്രേ. അതാണ് കർണാടകയെ ഇത്ര കടുത്ത നിലപാടിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ബാഹുബലി 1 ഇറങ്ങിയപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കട്ടപ്പ എന്ന കഥാപാത്രം ഇത്ര ഹിറ്റാകുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് കഴിഞ്ഞതോടെ കട്ടപ്പ ഹീറോയായി. ചിത്രത്തിന്റെ ഗതി മാറ്റുന്ന കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായി തന്നെ കട്ടപ്പ മാറി. ഇത് കർണാടകയിലെ സാധാരണ ജനങ്ങൾക്ക് അത്ര പിടിച്ചില്ല. ബാഹുബലി റിലീസിനെ ഇത് കാര്യമായി ബാധിക്കാനും ഇടയുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ കരുതുന്നത്. ബെല്ലാരിയിലെ ഒരു തിയേറ്ററിൽ നിന്ന് ബാഹുബലിയുടെ ട്രെയിലർ മാറ്റുകയും ചെയ്തു. മാത്രമല്ല ചിത്രം റിലീസ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് ചില സംഘടനകൾ ഫിലിം ചേംബറിനെ സമീപിക്കുകയും ചെയ്തു. നേരത്തെ രജനീകാന്തും ഇതേ അവസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഖേദം പ്രകടിപ്പിച്ചാണ് രജനീകാന്ത് രക്ഷപ്പെട്ടത്. ഏതായാലും സംഭവത്തിൽ ബാഹുബലി ടീമോ സത്യരാജോ ഒന്നും പ്രതികരണവുമായി എത്തിയിട്ടില്ല. സത്യരാജ് മാപ്പ് പറയുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാൻ ചിത്രത്തിന്റെ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരും. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.